യെസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ലോ മിനിസ്റ്റർ, യെസ് ലോ മിനിസ്റ്റർ, സർ, ലോ മിനിസ്റ്റർ, ലോ മിനിസ്റ്റർ, ഞാൻ പറഞ്ഞത് ലോ മിനിസ്റ്റർ ബഹുമാനായ ശ്രീ മുനീർ അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതിൽ പറഞ്ഞൊരു പരാമർശം അത് വലിയ അപകടത്തിലേക്ക് എത്തുമ്പോഴാണ്. ഒരു പ്രതിയുടെ പേരിൽ പറയുന്നത് ആ പേര് ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെടുത്തി അതിനൊരു വർഗീയ ധ്രുവീകരണത്തിന് ഈ നിയമസഭയെ വേദിയാക്കിയിട്ടുള്ളത് വലിയ അപകടമാണ്. അത് അങ്ങ് പരിശോധിച്ച് ആവശ്യമായ മാറ്റം വരുത്തും. യെസ്, യെസ്, അല്ല ഒരു മിനിറ്റ് പ്രതിപക്ഷം, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, അല്ല അദ്ദേഹത്തിന്റെ സംസാരം ആ രീതിയിലാണ് പോയത്, അത് തർക്കിക്കണ്ട. അല്ല അദ്ദേഹം അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ ചർച്ച അങ്ങനെയാണ് ആദ്യം പോയത്, ചെയർ ഇടപെട്ടപ്പോഴാണ് അദ്ദേഹം മാറ്റിയത്. യെസ്, 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 പറയ ആരോപണമാണ് ഉന്നയിച്ച് ബഹുമാനപ്പെട്ട അംഗം സി വി ജോയി ഡോക്ടർ മുനീറിന്റെ പേരെടുത്ത് പരാമർശിച്ച് രണ്ടു പേരുടെ പേര് ആദ്യമായിട്ട് ഇവിടെ പറഞ്ഞാര് നിങ്ങളുടെ അംഗം. അപ്പൊ അദ്ദേഹം പറഞ്ഞു അവർ ഒരു കേസിലും പ്രതിയല്ല, അങ്ങ് അങ്ങ് മുഴുവൻ കേട്ടില്ല. ഞാൻ പറഞ്ഞത് ആ ഭാഗം തെറ്റില്ല, പക്ഷെ അതിനിടയിൽ അദ്ദേഹം നടത്തിയൊരു വാചകം അദ്ദേഹം പറഞ്ഞ് ശ്രദ്ധിച്ചാ മതി. അങ്ങ് എന്തിനാ വെറുതെ അറിയാത്ത കാര്യത്തിൽ വാദിക്കുന്നത്? വേണേ രേഖ നോക്കിക്കോളൂ. ബഹുമാനായ ചെയറും കേട്ടിട്ടുണ്ടല്ലോ, മലപ്പുറത്ത് പോലെ ആ പരാമർശം ഒരു മതത്തിന്റെ പേരാണ്, അത് കൊടുവള്ളിയിലും അതേ രൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരാൾ പറയാൻ പാടില്ലായിരുന്നു, അവനെ നിയമസഭയെ വേദിയാക്കാൻ പാടില്ലായിരുന്നു. അതെനിക്ക് തോന്നുന്നു പ്രതിപക്ഷ ഉപനേതാവും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ പരാമർശങ്ങൾ അത്ര ശരിയായ രൂപത്തിലുള്ളതല്ല, അങ്ങ് പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റം.